ആ സിനിമ ഈ കാലഘട്ടത്തിൽ ഇറക്കാൻ പറ്റുമോ 2023-ല്? എന്താ പിന്നെ എന്താ കുഴപ്പം? ആ പൊളിറ്റിക്കൽനെസ് ഒരു ചർച്ചയാവില്ല. ഏയ്, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്നത് എന്താ? ആരെയും ഇകഴ്ത്തരുത്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയൊന്നുമില്ല. അപ്പൊ ആരെയും ഇകഴ്ത്തരുതെന്നൊന്നും അല്ല, നിങ്ങൾ സഭ്യമായി സംസാരിക്കുക എന്നുള്ളതാണ്. അതായത് റെസ്പെക്ട് ഈച്ച് അതർ. നിങ്ങൾ ഒരാളെ മനഃപൂർവ്വമായി കൊണ്ട് ഹേർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്. അത്രേ അതൊക്കെയുള്ളൂ അതിൻ്റെ അകത്തുള്ള. പിന്നെ ഈ പറയുന്നത് അത് ഓരോരുത്തർക്കുമുള്ള ഒരു കാര്യമാണല്ലോ. ഞാൻ എങ്ങനെ സമൂഹത്തിൽ ഞാൻ എങ്ങനെ ഇടപെടണം, സമൂഹത്തിൽ ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് എനിക്ക് ആരും പറഞ്ഞു തരേണ്ട കാര്യമല്ല. ഞാനത് അറിഞ്ഞ ഉള്ളിൽ നിന്ന് ചെയ്യേണ്ടതാണ്. എൻ്റെ സിനിമ പൊളിറ്റിക്കലി കറക്റ്റ് അല്ലെങ്കിൽ പൊളിറ്റിക്കലി കറക്റ്റ് അല്ല, അത്രേ ഉള്ളൂ. ഓക്കെ, ഞാനത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന് വേണ്ടിയിട്ടൊന്നും ഞാൻ ശ്രമിക്കാറൊന്നുമില്ല. അതൊന്നും ശ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് കഥാപാത്രങ്ങളാണ്. എല്ലാവരും പൊളിറ്റിക്കലി കറക്റ്റാണോ? കഥാപാത്രങ്ങൾ പൊളിറ്റിക്കലി കറക്റ്റാവോ? എന്തൊരു മണ്ടത്തര പറഞ്ഞുകൊണ്ടിരിക്കുന്നത്! കഥാപാത്രങ്ങൾ മൊത്തത്തിൽ പൊളിറ്റിക്കലി കറക്റ്റായിരിക്കണം. അത് കഥാപാത്രമാണത്. ആ കഥാപാത്രം ഇപ്പോൾ ഒരാൾ ഒരാളുടെ കഷണ്ടിയെ കളിയാക്കുന്നതാണ്. ആ കഥാപാത്രമെങ്കിൽ കഷണ്ടിയെ കളിയാക്കിയിരിക്കും. അല്ലാതെ അത് പൊളിറ്റിക്കൽ കറക്റ്റ് അല്ല അത് പറഞ്ഞിട്ട് എന്തുന്നത്? അതൊന്നുമല്ല കലയുടെ ഉദ്ദേശം. കല കരയാനുള്ളതാണ്. നമ്മൾ അലറി വിളിക്കുന്നു, കരയുന്നു. കലാകാരന് മനുഷ്യർക്ക് കരയാനുള്ള സ്വാതന്ത്ര്യം വേണം, അലറി വിളിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം, കോപപ്പെടാനുള്ള സ്വാതന്ത്ര്യം വേണം. ഇതിനു വേണ്ടിയാണ് കല നിലനിൽക്കുന്നത്. അല്ലാതെ ഞാൻ നിങ്ങളെന്നോട് പറയണം നിങ്ങൾ ഇങ്ങനെ പറയാവൂ അങ്ങനെ പറയാവൂ എന്ന് പറഞ്ഞാൽ പോകുന്ന ഞാൻ പറയുള്ളൂ. ഞാൻ എങ്ങനെ പറയണമെന്ന് ഞാൻ തീരുമാനിക്കും. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ കേൾക്ക്. അല്ലാതെ നമ്മളെന്തിനാണ് പോയിട്ട് നിങ്ങളെ എനിക്ക് എന്താ പെരുമാറ്റ ചട്ടം പഠിപ്പിച്ചു തരികയാണോ? നിങ്ങൾ ഇങ്ങനെയൊന്നും പറയരുത്, അങ്ങനെ പറയരുത്, ഇങ്ങനെ പറയും. സമൂഹത്തിലുള്ളത് സിനിമയിൽ